പുതിയ ഫ്ലോറിനെ പറ്റി എന്താ പറയാനുള്ളത്? വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കൃഷ്ണാനന്ദും കൂടി പെയിന്റ് അടിച്ചതാണ് ഈ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ കാണാറില്ലെന്നറിയാം. പ്രാരംഭം തിരക്ക് അതൊക്കെ കൊണ്ടാണ് ബ്രേക്ക് തന്നെ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ഞങ്ങൾക്ക് ഒരു സ്റ്റുഡിയോ ഉള്ള വിവരം ചിലപ്പോ നിങ്ങൾക്ക് അറിയായിരിക്കും, ഡാൻസ് സ്റ്റുഡിയോ. അപ്പൊ അത് ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പൊ പഴയ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റുഡിയോ ആണ്. അപ്പൊ അതിന്റെ ഓർമ്മകൾ ഞങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം. എന്നാൽ ഈ ഒരു പ്രോസസ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പോൾ ഈ റിനോവേഷൻ പ്രോസസ്സിൽ കുറേ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ആസ് യൂഷ്വൽ ഞങ്ങൾ ഈ വ്ളോഗ് എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയിട്ട് ഒക്കെ മിസ്സായി പോയി. അപ്പോൾ എല്ലാ വീഡിയോസ് വെച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു വ്ളോഗ് പോലെ പരിവത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഓക്കെ സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. എന്തിനാ കൃഷ്ണ വന്നിരിക്കുന്നത്? നമ്മൾ ഡാൻസ് ക്ലാസ്സിലെ ഫ്രണ്ടിലുള്ള മാറ്റ് മേടിക്കാൻ വന്നു. മുതലാളി എന്താണ് മുതലാളി? നമ്മൾ ലൈറ്റിംഗിൽ കുറച്ച് ചേഞ്ചസ് വരുത്താൻ വേണ്ടി ഡാൻസ് ക്ലാസ് ലൈറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. എൽ ഇ ഡി സ്ട്രിപ്സ് കറന്റ്ലി നമ്മുടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇതാണ്, കോലം. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കൃഷ്ണാനന്ദും കൂടി പെയിന്റ് അടിച്ചതാണ് ഈ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന. യെസ്, അപ്പോ നമ്മള് നമ്മുടെ വാങ്ങിച്ച വിനയഷീറ്റും ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. നമ്മളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. സമയം രാവിലെ 8:30 ആയി. ഞങ്ങൾ ഇതാ ഇവിടെ സ്റ്റുഡിയോ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റുഡിയോ. ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബെഞ്ചാണ്. ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങൾ ടേബിൾ യെസ് അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. സോ ഞങ്ങൾ ജസ്റ്റ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്ലോറ് പണി നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മുടെ വിശ്വസ്തനായ സുനിലേട്ടൻ ഇവിടുത്തെ ഫുള്ള് വർക്ക് ചെയ്തത്, ഇവിടെ 5-6 കൊല്ലമായിട്ട് നമ്മളായിട്ട് കമ്പനിയുള്ള ഈ സീലിംഗ് ഒക്കെ ചെയ്ത ചേട്ടനാണ്. പുതിയ ഫ്ലോറിനെ പറ്റി എന്താ പറയാനുള്ളത്? ഫൈനൽ ഔട്ട് വന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ ആ നാച്ചുറൽ ബ്രൗൺ ഫീല് പോയി, ഒരു ആർട്ടിഫിഷ്യൽ സംഭവം പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ബ്രൈറ്റായി, വെട്ടം കൂടിയ പോലെ ഉണ്ട്. അങ്ങനെ കുറച്ച് വർക്ക് കഴിഞ്ഞു. മൊത്തം വർക്കിലാണ് വീപ്പി സ്റ്റിക്കർ അടിക്കുകയാണ് നമ്മുടെ വിൻഡോസിൽ. നമ്മുടെ ഫ്ലോറിൻ്റെ തീമായിട്ട് മാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റിക്കർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുണ്ടല്ലോ വീപ്പി. ഒരു ബബിൾസ് പോലും ഇല്ലാണ്ട് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ സെയിം ടൈം തന്നെ ഇവിടെ ലൈറ്റിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. നമ്മൾ LED പ്രൊഫൈൽ ലൈറ്റ്സ് ഫിറ്റ് ചെയ്ത LED സ്ട്രിപ്പാണ് ത്രൂ ഔട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കുക. പ്രൊഫൈൽ ലൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അത് നടക്കുകയാണ്. ഫ്ലോറിങ് 2.5 എണ്ണം ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഫുൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അടിപൊളിയുണ്ട് ലൈറ്റ് ഉണ്ട്, സൂപ്പർ. സെയിം ടൈം തീറ്റി ഇവിടെ അവിടെ പാലി ആച്ചിട്ട് ഇവിടെ താലി. Hi guys,
അയ്യോ എന്തൊരു എക്സൈറ്റഡ് ആണ് എന്റെ കുഞ്ഞ്. റിദ്ദമ ഹലോ. അവൾ ഇത്രയും നേരം ചാടി തുള്ളി മറിഞ്ഞ് നടക്കുവായിരുന്നു സ്റ്റുഡിയോയിന്റെ മേക്ക് ഓവർ കണ്ടിട്ട്. അവളാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി തോന്നുന്നത് കേട്ടാ. സോ നമ്മുടെ പണി ഏകദേശം ഇതൊക്കെ ഒട്ടിച്ചു. നമ്മൾ ഇന്നലെ രാത്രി വൈറ്റ് അടിച്ചിട്ടാണ് മതില്. വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. നീർത്തിയുടെ മുട്ടൻ മറക്കാൻ നീർത്തിക്ക് ബ്രിക്കിന്റെ പാറ്റേൺ തന്നെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ബ്രിക്ക് വരുമല്ലോ എന്ന് നമുക്ക് നോക്കാം. കൃഷ്ണ മതിലില് മതില് വരക്കുവാണോ? സോ ഇതാണ് ഒരു കുത്തബ് മിനാർ ഞങ്ങൾ ഇവിടെ പണിതെടുക്കും. ദീപ്തി വഴക്ക് കഴിഞ്ഞ പെയിന്റ് അടിഞ്ഞ് ഇതാണ് കളിപ്പാണ് വഴക്ക് കഴിഞ്ഞ മതില് വരച്ച് ഫൈനൽ കാണിക്കാൻ പോണേന്ന് നോക്കോട്ടാ. ഡി 1 2 3 ജൂം ഏ കണ്ട അതിൽ കാണാൻ പറ്റില്ലേ തമ്മ കളിക്കുന്നുണ്ട്. ദീപ്തി അടിപൊളിയായിട്ട് ഫുൾ ചെയ്ത് സൂപ്പർ. സെയിം ടൈം നമ്മുടെ ഫ്ലോറിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അന്നത്തെ ദിവസം തീർന്നില്ല. നമ്മുടെ സ്റ്റുഡിയോ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ 2 സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അലിഗേഷൻ ആദിത്യ ഇങ്ങനെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള പിള്ളേരാണ്. പറക്കുന്നുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്യണം. ഞങ്ങളൊരു ചെറിയ ഷോർട്ട് ബ്രേക്ക് എടുക്കാൻ പോവാണ്. എല്ലാവർക്കും വിശന്നിട്ട് വയ്യ അല്ലേ. പോവാം. ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞു. ഇനി വേണം സെക്കൻഡ് കോട്ട് അടിക്കാൻ. നമ്മളൊരു ചെറിയ പ്ലാന്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് അവിടെ എത്തുന്നത്. വെള്ളി നമ്മൾ വീട്ടിലുണ്ടായിരുന്ന ഒരു പ്ലാൻ ഇവിടെ കൊണ്ട് തൂക്കിയതാണ്. നമ്മളൊരു പച്ചപ്പും ഹരിതാഭയും കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഹായ് ഗായ്സ്. അങ്ങനെ കുറേ കഷ്ടപ്പാടും കുറേ സ്ട്രെയിൻ ഞാനും ദീപ്തി തന്നെ കുറേ പണിയെടുത്തിട്ടുണ്ട്. കഷ്ടപ്പെട്ടു അങ്ങനെ സ്റ്റുഡിയോ സെറ്റായി. നമ്മുടെ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ആക്ച്വലി സ്റ്റുഡിയോ റിനോവേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഡൗട്ട് അടിച്ചത് എങ്ങനെയാണ് സക്സസ്ഫുൾ ആവുക. ഇത് തുടങ്ങിയിട്ട് നിർത്താൻ നോക്കി തീർക്കാൻ നോക്കിയിട്ട് തീരാനില്ല. പിന്നെ ഈ ഫ്ലോറ് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ട് കണ്ട് മനസ്സിൽ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു സ്റ്റുഡിയോയിലെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഫ്ലോറാണ്. അപ്പൊ ഫ്ലോറ് മാറ്റി ഈ ഒരു ഗ്രേ ഷെയ്ഡ് ഇട്ടപ്പോ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേരും ഡെസ്പായിരുന്നു ആദ്യം. പക്ഷേ നിങ്ങളിപ്പോ കണ്ടല്ലോ ഫൈനൽ ഓർഡർ അടിപൊളിയായിട്ടോ. പിന്നെ ചിലവർ ഈ വീഡിയോ കാണുമ്പോൾ ചോദിക്കും ക്ലാസ് ടൈംസ് ഒക്കെ എങ്ങനെയെന്നൊക്കെ കമന്റ് വരും. അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം അതിലെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടോ? സ്റ്റുഡിയോയിന്റെ ഇൻസ്റ്റാഗ്രാം പേജും താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ പേജിൽ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുകയാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. അപ്പോ വൈറ്റിലാത്ത കൂട്ടർ 200 ഭാഗത്തുള്ള എല്ലാ സ്റ്റുഡൻസും എല്ലാവർക്കും സ്വാഗതം. ഡാൻസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും വന്ന് ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരു പുതിയൊരു വീഡിയോ എന്ന് വരുന്നറിയില്ല, പക്ഷെ കാണുന്നത് വരെ ബൈ ബൈ.